പദ ഗൂഢാലോചന കേസിൽ പ്രധാന തെളിവുകളായ 6 മൊബൈൽ ഫോണുകളും ദിലീപും കൂട്ടുപ്രതികളും ഹൈക്കോടതിയിൽ ഹാജരാക്കി. ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് 1:30 കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസാണ് ചേരുന്നത്. സലാം, ഈ വധ ഗൂഢാലോചന കേസിൽ നിർണായകമാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്ന മൊബൈൽ ഫോണുകൾ, അവ 6 കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇനി പരിശോധന ഉൾപ്പെടെയുള്ള തുടർ നടപടിക്രമങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും? അമിന, ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ദിലീപിന്റെ മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്തിരുന്ന യുവാവ് കാർ അപകടത്തിൽ മരിച്ചതിനെ കുറിച്ച് പുനരന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അങ്കമാലി പോലീസിന് പരാതി നൽകി എന്നുള്ളതാണ്. 2020 ഓഗസ്റ്റ് 30 സലീഷ് എന്നയാൾ അങ്കമാലി ടെലിക്കിന് സമീപം കാറിടിച്ച മരിച്ചത്. എറണാകുളം പെന്റ മേനികയിൽ മൊബൈൽ ഫോൺ സർവീസ് നടത്തുന്നയാളാണ് സലീഷ്. മാത്രമല്ല, ദിലീപിന്റെ മൊബൈൽ ഫോണുകൾ ഇവിടെയാണ് സർവീസ് നടത്തിയിരുന്നത്. പിന്നീട് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ 2020 ഓഗസ്റ്റ് 30 മരിക്കുകയായിരുന്നു. അന്ന് ഇതേക്കുറിച്ച്, ഈ അപകടത്തെക്കുറിച്ച് ബന്ധുക്കൾക്ക് സംശയം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ അടുത്ത കാലത്ത് ബാലധ്രുവാറിനെ വെളിപ്പെടുത്തി തൊട്ട് പിന്നാലെ ഈ മരണത്തിൽ സംശയമുണ്ടെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കൽ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. ഈ ആരോപണം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ സലീഷിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇപ്പോൾ അങ്കമാലി പോലീസിൽ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ, നേരത്തെ അമീന സൂചിപ്പിച്ച കാര്യം, ഇന്ന് രാവിലെ 10:00 ഈ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട 7 മൊബൈൽ ഫോണിൽ 6 ദിലീപ് അടക്കമുള്ള പ്രതികൾ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനെ കൈമാറിയിരിക്കുന്നത്. 7 ഫോണിൽ 4 ഫോൺ താൻ ഉപയോഗിക്കുന്നില്ല എന്ന നിലപാടാണ് ദിലീപിനുള്ളത്. പക്ഷേ ഇത് ശരിയല്ല. ദിലീപ് ഈ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്നും ഈ ഫോണിൽ ദിലീപിന്റെ പേരുള്ള സിം കാർഡ് ഉപയോഗിച്ച തെളിവ് ലഭ്യമായിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ കേസ് പരിഗണിക്കുമ്പോൾ 4 മൊബൈൽ ഫോൺ സംബന്ധിച്ച വിവരങ്ങളും വിശദാംശങ്ങളും ഈ ക്രൈംബ്രാഞ്ച് സംഘം ഹൈക്കോടതി അറിയിക്കുമെന്നാണ് കരുതുന്നത്. അമീന.